Hi friends, welcome to the channel. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഒരു ഫേഷ്യൽ പാക്ക് ആണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. കാപ്പിപ്പൊടിയാണ്, കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള ഫേഷ്യൽ പാക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്നത് കാപ്പിപ്പൊടിയാണ്. നമുക്കൊരു 1.5 സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ കാപ്പിപ്പൊടി ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്, കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്, നമ്മളിവിടെ 2 വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണത്, ഗ്രീൻ കളർ വൈറ്റമിൻ ഇ. പിന്നെ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് ഞാനിവിടെ പാക്ക്ഡ് ആയിട്ടുള്ളത് മേടിച്ചിരിക്കുകയാണ് കടയിൽ നിന്ന്. ഇപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ അലോവേര ഉള്ളവരുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേരയിൽ നിന്ന് അതിൻ്റെ ജെല്ലെടുക്കാം. ഇതിപ്പോൾ എനിക്ക് അതിനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വൈറ്റമിൻ ഇ നമുക്ക് വെറുതെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ച് നമ്മുടെ മുഖത്ത് വെറുതെ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ കുരുക്കളുടെ പാടും കുരുക്കൾ മാറാനും കുരുക്കളുടെ പാട് മാറാനും കറുത്ത പാടുകളൊക്കെ മാറാനും ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റിൽ നമ്മുടെ സ്കിന്നുമായിട്ട്. അപ്പോൾ ഈ 3 ഐറ്റംസാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെയ്യുന്ന ഈ ഫേഷ്യൽ പാക്കിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഫേഷ്യൽ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു ഇതൊരു വളരെ ചെറിയൊരു ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1.5 സ്പൂണാണ് ഞാൻ കാപ്പിപ്പൊടി ഇവിടെ എടുത്തിരിക്കുന്നത്. ഇല്ല, ഇത്രയാണ് എടുക്കുന്നത്. 2 സ്പൂൺ വീതം എടുക്കാവുന്നെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല 1.5 ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതെടുത്തു. പിന്നെ നമ്മൾ ഇതിനിവിടെ 1 സ്പൂൺ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അലോവേര ജെല്ല് ഇതിലേക്കിട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ ഇത് ഈ വൈറ്റമിൻ ടാബ്ലറ്റിലെ ജെല്ലും കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എന്താ അപ്പോൾ അലോവേര ജെല്ല് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു, അതുപോലെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് 2 എണ്ണം പൊട്ടിച്ച് ഒഴിച്ചു, കാപ്പിപ്പൊടി എടുത്തത്. 3 ഐറ്റംസ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എന്താ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ, നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്ന അളവ് കാപ്പിപ്പൊടി. ഇപ്പോൾ 2 വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ എടുക്കാം നമുക്ക് കാപ്പിപ്പൊടി, കുഴപ്പമില്ല. ഇതിപ്പോൾ 1.5 സ്പൂൺ കാപ്പിപ്പൊടിയും അതുപോലെ 1 സ്പൂൺ അലോവേര ജെല്ലും പിന്നെ 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഗുളികയുമാണ് എടുത്തിരിക്കുന്നത്, ടാബ്ലറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫേഷ്യൽ പാക്ക് റെഡിയായി കഴിഞ്ഞു. ഇതപ്പോൾ നമ്മുടെ ഫേഷ്യൽ പാക്ക് ഇതാണ്. ഇനി ഞാനിത് എൻ്റെ കയ്യിലൊന്ന് കൈയുടെ പുറം ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇത് ഇങ്ങനെ എടുത്ത് നമ്മുടെ മുഖത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തേച്ച് കൊടുക്കുക. തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിൽ ചുണ്ടിൻ്റെ താഴെ, കീഴ്ച്ചുണ്ടിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ താടിയുടെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് തേക്കുക. അവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൂടുതലുള്ളത് അവിടെയാണ്, കണ്ടില്ല. ഇതുപോലെ കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ ഫേസിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം. മുഖത്തെ കറുത്ത പാടുകൾ പോവാനും കുരുക്കളുണ്ടായതിന് ശേഷമുള്ള കറുത്ത പാടുകൾ പോവാനും, അതുപോലെ വെയിൽ കൊണ്ടിട്ടുള്ള ഈ കരിവാളിപ്പ്, അതുപോലെ കണ്ണിൻ്റെ ചുറ്റിനുണ്ടാവുന്ന കറുത്ത പാട്, കൺതടത്തിലുണ്ടാവുന്ന കറുത്ത പാട്, ഉറക്കക്ഷീണം മൂലം അതുപോലെ സ്ട്രെസ് മൂലമൊക്കെ ഉണ്ടാവുന്ന കറുത്ത പാട്, കരിവാളിപ്പൊക്കെ പോവാനും, അതുപോലെ മുഖത്തെ ചുളിവുകൾ മാറ്റാൻ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ വളരെ എന്താ പറയുക, വളരെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുഖത്തെ ചുളിവ് മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നതാണ്. വെറുതെ വൈറ്റമിൻ ടാബ്ലറ്റ് പൊട്ടിച്ച് നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ പോകും. അപ്പോൾ ഇത് മുഖത്തെ ചുളിവ് പോകാനായിട്ട് പ്രായം കുറവ് തോന്നും. ശരിക്കും ഈ ഫേഷ്യൽ പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ പ്രായം നന്നായിട്ട് കുറയും. എന്ന് പറഞ്ഞാൽ ചുളിവൊക്കെ മാറി, കരിവാളിപ്പും കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുപ്പൊക്കെ മാറി, നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല തിളക്കമുള്ള നല്ല കളറുള്ള നല്ല സ്കിൻ കിട്ടും, നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ ചെയ്തില്ല, ഒരു 3 മിനിറ്റും കൊണ്ട് ഞാൻ ചെയ്തതാണ് ഈ ഫേഷ്യൽ പാക്ക്. കാപ്പിപ്പൊടിയും 1.5 സ്പൂൺ കാപ്പിപ്പൊടിയും 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റും അതുപോലെ 1 സ്പൂൺ അലോവേര ജെല്ലും. ഇതിപ്പോൾ ഞാനിത് പാക്ക്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് ആയതുകൊണ്ട് ഇതൊരു 2-3 ദിവസത്തേക്ക് കൂടുതലിരിക്കും. നമ്മൾ നാച്ചുറൽ അലോവേര ജെല്ല് യൂസ് ചെയ്യുമ്പോൾ അത്രയും ഇരിക്കില്ല, പെട്ടെന്ന് ചീത്തയാവും, ഫസ്റ്റ് യൂസ് കഴിയുമ്പോൾ ചീത്തയാവും. ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസത്തേക്ക് കൂടുതൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഫേഷ്യൽ പാക്കാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള ഫേഷ്യൽ പാക്കാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കതിൻ്റെ എന്താ പറയുക,
ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.